നമസ്കാരം. കാർ മീഡിയ ക്ലബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ടിപ്സുമായാണ് വന്നിട്ടുള്ളത്. 2014 ശേഷമുള്ള ഹോണ്ട വെഹിക്കിൾ, അതായത് സിറ്റി, ജാസ്, WRV എന്നിവയിൽ കൊടുത്തിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ പാനലിനെ എങ്ങനെ നമുക്ക് സെൽഫായി ചെക്ക് ചെയ്ത് കംപ്ലൈൻറ്റ് കോഡ് കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കോഡ് കണ്ടെത്തിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഡ് മുഖേന നമുക്ക് ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്ത് ആ കോഡിൽ നിന്ന് നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള കാറ് ഹോണ്ടയുടെ ജാസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം കാറിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, കാർ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. സോ ഈ കാണുന്നതാണ് നമ്മളുടെ കാറിൻ്റെ AC ക്ലൈമറ്റ് കൺട്രോൾ പാനൽ. ഓക്കെ, നമുക്ക് ഇതിലായിട്ട് നമുക്ക് കാണാം, ഇതിൽ ഫ്രണ്ടിലേക്കുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിയർ, പിന്നെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, പിന്നെ AC ഓൺ, ബ്ലോവർ ഓൺ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനും അതിനപ്പുറത്തായിട്ട് ബ്ലോവറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനും, സെൻട്രലായിട്ട് നമുക്ക് മോഡ് ചേഞ്ചിങ്ങും കാണാം. സോ നമുക്കപ്പോൾ ചെക്ക് ചെയ്യാൻ വീഡിയോയിൽ കാണുന്നത് പോലെ വിരൽ ഉപയോഗിച്ച് ബ്ലോവർ ഓൺ ചെയ്യുന്ന ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും റിയർ ഭാഗത്ത് 1, 2, 3, 4, 5 ഇതുപോലെ 5 times പ്രസ് ചെയ്ത് വിടുകയും ചെയ്യുക. അപ്പോൾ നമ്മളുടെ കാറിൻ്റെ AC ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ഇതുപോലെ, അതായത് വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഓരോ സെക്ഷനായി സെൽഫായി വർക്കാവുന്ന നമുക്കിതിൽ കാണാം. ഓക്കെ, ഓട്ടോമാറ്റിക് വർക്കിംഗ് കഴിഞ്ഞ് ക്ലൈമറ്റ് കൺട്രോൾ പാനൽ നമുക്ക് റിസൾട്ട് തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നോ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കാറിൻ്റെ എയർ കണ്ടീഷൻ യാതൊരുവിധ തകരാറും ഇല്ല എന്നാണ്. സോ അപ്പോൾ ഇനി നമുക്ക് കംപ്ലൈൻറ്റ് ഉള്ളൊരു ക്ലൈമറ്റ് കൺട്രോൾ പാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കോഡും കാണാം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ് ചെയ്തതുപോലെ തന്നെ അതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഇതും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കിത്, അതായത് ഇത് വർക്ക് ചെയ്യുന്ന സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ളത്. നമുക്കിതിൻ്റെ പ്രോസസ്സിങ്ങിൽ ചെറുതായിട്ട് നമുക്ക് ഡിലേ കാണാം. നമുക്ക് മറ്റത് ചെക്ക് ചെയ്ത പോലെ തന്നെ, അതിന് കഴിഞ്ഞത് ചെക്ക് ചെയ്ത പോലെ തന്നെ നമുക്കിതിൻ്റെ ഡിലേ കാണാം. ഇപ്പോൾ ഇതാ വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇതിൽ നമുക്ക് ഭയങ്കര ഡിലേ തന്നെ നമുക്ക് കാണാം. കഴിഞ്ഞതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് കിട്ടിയതാണ്. ഓക്കെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ ഓക്കെ ഓക്കെ, നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് 49 എന്നുള്ള കോഡാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റ് എല്ലാവരും കണ്ടല്ലോ, 49 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ നമ്മോട് പറയണത് നമ്മുടെ AC എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ വഴി നമുക്ക് കംപ്ലൈൻറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. കംപ്ലൈൻറ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കുകയും വേണം. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് തീർക്കാനായിട്ട് നമുക്ക് ഹോണ്ട ഡീലർ സർവീസ് സ്റ്റേഷൻ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഹോണ്ട ഡീലർ സർവീസ് സ്റ്റേഷൻ തന്നെ ആയിരിക്കും ഏറ്റവും മികച്ചത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്നും അതോടൊപ്പം തന്നെ ഇഷ്ടമായി എന്നും കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.